ശരി, വിവരങ്ങളുമായി റാഫി കരീം കൂടിയുണ്ട്. റാഫി, പൾസർ സുനിയുടെ അമ്മ പറയുന്നത് ദിലീപിന് വേണ്ടിയാണ് ഇപ്പോൾ നടിയെ പീഡിപ്പിച്ചത്. 2015 മുതൽ ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. പൾസർ സുനിയുടെ ജീവന് അപായമുണ്ട്, ജീവൻ അപകടപ്പെടുത്തുമെന്നുള്ള ഭയമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കുടുംബത്തിനും അത്തരത്തിലുള്ള ഭീതിയുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് കൃത്യമായി തന്നെ പൾസർ സുനിയുടെ അമ്മ പറയാൻ ശ്രമിക്കുന്നത് റാഫി? അപർണ, നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയുടെ അമ്മ നമ്മളോട് നടത്തിയിരിക്കുന്നത്. ഈ അമ്മ ഈ വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഈ അമ്മയോട് പൾസർ സുനി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകൻ ബാലചന്ദ്രൻ അടക്കമുള്ള ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ തന്റെ മകൻ ജയിലിൽ വെച്ച് അപായപ്പെടുമെന്ന ഭയമാണ് ഈ അമ്മയെ നമ്മളോട് ഈ കാര്യങ്ങൾ പുറത്തു പറയാനുള്ള പ്രേരണ. ഈ അമ്മ അതുകൊണ്ടാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. തന്റെ മകന് ഭീഷണിയുണ്ടെന്ന് പലപ്പോഴും തന്റെ മകൻ പറഞ്ഞിട്ടുള്ളതായി അമ്മ പറയുന്നു. ഒളിവിൽ കഴിഞ്ഞ സമയത്ത്, 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഈ സമയത്ത് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നതായും അമ്മയോട് പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. ഈ ദിലീപിന് വേണ്ടിയാണ് താൻ ഈ ക്രൂര കൃത്യം ചെയ്തതെന്നും പൾസർ സുനി പറഞ്ഞു. തെറ്റ് ചെയ്തതായിട്ട് പൾസർ സുനി സമ്മതിച്ചു. ഞാൻ ദിലീപിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. 2017 ഈ സംഭവം നടക്കുന്നത്. 2015 മുതൽ ഇതിനു വേണ്ടി ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്, ഇതിനു വേണ്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, പലരും ഈ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇത് നിരസിക്കുകയാണ് പൾസർ സുനി ചെയ്തത്. പിന്നീട് ഈ നടിയുടെ ഡ്രൈവറായി പൾസർ സുനി എത്തിയപ്പോൾ വീണ്ടും ഇതിനു വേണ്ടി നിർബന്ധിച്ചു. അങ്ങനെ ഒടുവിൽ പൈസ വാഗ്ദാനം ചെയ്തു, കോടിക്കണക്കിന്, 2 കോടിയോളം രൂപ എന്നാണ് ഈ അമ്മ ആദ്യം നമ്മളോട് പറഞ്ഞത്. 2 കോടിയോളം രൂപ, കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തു, സുരക്ഷിതമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്തു. അങ്ങനെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് ഇത് ചെയ്തു പോയത്. താനടക്കമുള്ള പ്രതികൾ ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുകയാണ് ഉണ്ടായത്. രക്ഷിച്ചോളാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു, എന്നാൽ പിന്നീട് തള്ളി പറഞ്ഞതായും പറയുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോൾ നടക്കുന്നത് തന്നെയും മറ്റ് കൂട്ടുപ്രതികളെയും വകവരുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ദിലീപ് ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയും കൂട്ടുപ്രതികളെയും ഒരു പക്ഷേ വകവരുത്തിയേക്കാം, തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഒടുവിൽ കണ്ടപ്പോൾ പോലും മകൻ പറഞ്ഞുവെന്നും ഈ അമ്മ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഞായറാഴ്ച ഈ കേസിലെ പ്രധാന ഒരു പ്രതിയായ വിജീഷ് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ വിജീഷ് അത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് ജയിൽ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. ആത്മഹത്യാ ശ്രമത്തിൽ വിജീഷിന്റെ തലക്ക് പരിക്കുണ്ട്, 10-ൽ അധികം സ്റ്റിച്ചുകളുണ്ട്, കൈക്കും മറ്റ് ശരീരഭാഗങ്ങൾക്കും പരിക്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇത് ആത്മഹത്യാ ശ്രമം തന്നെയാണോ എന്നും ഈ അമ്മയ്ക്ക് സംശയമുണ്ട്. കാരണം ഈ വിജീഷിന്റെ കുടുംബത്തെ ഈ അമ്മയ്ക്ക് അറിയാം. ഈ വിജീഷിന് 2 ചെറിയ കുട്ടികളാണുള്ളത്, ഭാര്യയുണ്ട്, ഇവരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആളാണ് വിജീഷ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു കുടുംബ പശ്ചാത്തലമുള്ള ആൾ, ഇത്രയും കാലം ജയിലിൽ കിടന്ന ഒരാൾ, ഇത്ര വർഷങ്ങൾ ജയിലിൽ കിടക്കുന്നു ശേഷം ഇപ്പോൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുമോ എന്ന് തനിക്ക് സംശയമുണ്ട്. ആ ആത്മഹത്യാ ശ്രമത്തിലും സംശയമുണ്ട്. തൻ്റെ മകനും ജയിലിലുണ്ട്. ഈ തൻ്റെ മകനും ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നും സംശയം ഈ അമ്മ നമ്മളോട് പങ്കുവെക്കുന്നു. ഒപ്പം വലിയ സാമ്പത്തിക ബാധ്യത, ക്ഷമിക്കണം, വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നും അമ്മ ദിലീപ് നൽകിയിട്ടുണ്ടെന്നും അമ്മ പറയുന്നു. എന്നാൽ കാശ് കുടുംബത്തിന് ഇതുവരെയും ഒന്നും ലഭിച്ചിട്ടില്ല. പൾസർ സുനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നും ഈ അമ്മ റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചു. എന്തായാലും റാഫി, ഇതിൽ പ്രധാനമായും പറയുന്ന 1-2 കാര്യങ്ങൾ. 1, 2015 മുതൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത്. 2, ഗൂഢാലോചനയിൽ ദിലീപിനൊപ്പം പലരും പങ്കാളികളായിരുന്നു എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വാർത്തയുണ്ടല്ലോ, അതായത് ദിലീപ് എന്നുള്ള പേരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ VIP ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തെയാണോ പരോക്ഷമായി ഈ പൾസർ സുനിയുടെ അമ്മ പരാമർശിക്കാൻ ശ്രമിക്കുന്നത്? അപർണ, നമുക്ക് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ പൾസർ സുനി പലപ്പോഴായി അമ്മയോട് പങ്കുവച്ച കാര്യങ്ങളാണ് അമ്മ നമ്മളോട് ഇന്ന് വെളിപ്പെടുത്തിയത്. ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞത് 2015 മുതൽ ഇതിനു വേണ്ടി ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ദിലീപിന് പുറമെ പല പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകളൊന്നും പൾസർ സുനി പറഞ്ഞിട്ടില്ല. ദിലീപിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗൂഢാലോചനയിൽ പല പ്രമുഖരും ഉണ്ട്. ഈ ഗൂഢാലോചന കുറെ നാളുകൾ നടന്നിട്ടുണ്ട്, ഒത്തിരി തവണ നടന്നിട്ടുണ്ട്, പല ഹോട്ടലുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഗൂഢാലോചനയൊക്കെ നടക്കുമ്പോഴും ദിലീപ് ഇത്തരം ഒരു ആവശ്യം പൾസർ സുനിയോട് ആദ്യം അറിയിക്കുമ്പോഴും, 2015 അറിയിക്കുമ്പോഴും പൾസർ സുനി ഇതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ നടിയുടെ ഡ്രൈവറായി പൾസർ സുനി എത്തിയതിന് ശേഷം ഈ ആവശ്യം വീണ്ടും വയ്ക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. ഈ വാഗ്ദാനങ്ങൾ വളരെ വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. തീരെ സാമ്പത്തികമില്ലാത്തൊരു കുടുംബമായതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വാഗ്ദാനങ്ങൾ
ജനങ്ങൾക്ക് മുമ്പിൽ പൾസർ സുനിയും മറ്റു പ്രതികളും സമ്മതിക്കുന്നു, ഈ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ വീണു പോകുന്നു. അങ്ങനെ ഈ കൃത്യത്തിന് ഇവർ തയ്യാറാകുന്നു. ഒപ്പം സാമ്പത്തിക വാഗ്ദാനങ്ങൾക്ക് പുറമെ ഒരു വലിയ ജീവിതം വാഗ്ദാനം നൽകുന്നു, വലിയ ഒരു സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നു, കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾക്കാണ് ഈ പ്രതികൾ വീണുപോയത്. അങ്ങനെയാണ് ഈ പ്രതികൾ കൃത്യം